ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. എളുപ്പത്തിലുണ്ടാക്കാം, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പച്ചച്ചീരയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചെറുപയറും കൂടി ഇട്ടിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പച്ചച്ചീര ഞാനിത് വൃത്തിയാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്, ഇതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി ഇതിൽ ഈ കേടായിട്ടുള്ള ഇലകളൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കിയിട്ട് നമുക്കിത് ചെറുതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ചെറുപയർ ഇതുപോലെ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ചെറുപയറാണ്, അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ചട്ടിയിൽ വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ ഒന്ന് വെന്ത് വരുന്ന ടൈം ആകുമ്പോഴേക്ക് നമുക്ക് ചീര ഒന്ന് ക്ലീൻ ആക്കി കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ പച്ചച്ചീരയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഇലയും തണ്ടും ഒക്കെ കൂടിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ അരപ്പിൻ്റെ കാര്യം നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ തേങ്ങ ഇതുപോലെ കട്ട് ചെയ്ത പീസാണ് എൻ്റെ അടുത്തുള്ളത്. ചെറിയ തേങ്ങയുണ്ട്, അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മൾ തേങ്ങ ഒന്ന് ഒതുക്കി എടുത്താൽ മതി, അധികം അരഞ്ഞൊന്നും വരണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു രണ്ടല്ലി വെളുത്തുള്ളി. പിന്നെ അതുപോലെ തന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഒരു ചെറിയുള്ളി ഒരു മൂന്നാലല്ലി ഇത്രയും ചെറിയുള്ളിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് നല്ല ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം. ഇപ്പം എന്താ, നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്, ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം. ചീര നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ചീര വേഗം ഒന്ന് വെന്ത് കിട്ടുന്ന ഒരു ഇലക്കറി അല്ലേ, അധികം ടൈമൊന്നും വേണ്ട. ഇത് നമുക്ക് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഈ ചീര ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ അങ്ങ് ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആവിയിൽ നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഈ അരപ്പ് ആദ്യം ഇതിൻ്റെ പുറത്തങ്ങ് ഇട്ട് കൊടുക്കാം. അരപ്പല്ല, ഒതുക്കി വെച്ചത്. നമുക്കിതൊന്ന് നോക്കാം എന്തായാലും. ഇതിപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. പിന്നെ ഇത് അടിക്ക് പിടിച്ചെന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് നമ്മൾ എത്ര ലോ ഫ്ലെയിമിൽ വെച്ചാലും കുറച്ച് ഇതുപോലെ ഒന്ന് അടിയിൽ കളർ ചേഞ്ച് ആവും. അല്ലാണ്ട് ഇത് അടിക്കൊന്നും പിടിച്ചിട്ടില്ല, സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ എന്താ, നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചീര. സാധാരണ നമ്മൾ ചീരത്തോരനും ചെറുപയർ തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഒന്നിച്ച് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു.